ഇന്നലെ സുജിത് ഭക്തന്റെ ടെക് ട്രാവലിറ്റിലെ ഒരു കേരള ഹോട്ടലാണ് ചെല്ലോ. അപ്പൊ നമ്മൾ അവരെ വിളിച്ച് അതിന്റെ ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് അവിടെ നിന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഒന്ന് രണ്ട് കേരള കിച്ചൺ ഉണ്ട്, പക്ഷേ ഓപ്പൺ വർക്കിംഗ് ആയിട്ടുള്ള ഒരെണ്ണം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇന്നലെ നോക്കിയപ്പോ വേറൊരെണ്ണം അവിടെ കണ്ട്, ന്യൂ ചണ്ഡീഗഡ് റോഡ് കണ്ടു. നമ്മളിപ്പം ലുധിയാന ചണ്ഡീഗഡ് റോഡിലാണ്. ലുധിയാന എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ ചണ്ഡീഗഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലുധിയാനയാണ് ഈ പഞ്ചാബിലെ ഏറ്റവും വലിയ സിറ്റി. ഇവിടെ നിന്ന് ഒരു 80 കിലോമീറ്റർ ദൂരം. റോങ് സൈഡിലേക്ക് ഈ ബോർഡിന് ശേഷം നമ്മൾ ചണ്ഡീഗഡിലോട്ട് കയറി. എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുവാ. എവിടെ ചണ്ഡീഗഡ് എവിടെ ലീസയ്ക്ക് ഉറക്കം വരുന്നത് അവൻ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഓട്ടോ 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 ആരും ഉറങ്ങണ്ട, മഴയത്ത് നല്ല സുഖം ഉറങ്ങാൻ വേണ്ടി ചെയ്തിട്ട് ആരും ഉറങ്ങരുത് പ്ലീസ്. ഈ പഞ്ചാബിലെ ഗാർബേജ് മൊത്തം കിടക്കുന്നു. ഇത് ഇത്ര പൊക്കത്തിലെ കാര്യം കൊണ്ടിടുന്നത്? എയറോപ്ലെയിൻ നിന്നാണ് വീഴുന്നതോ? ഉണ്ടാക്കിയതല്ലേടി, ഇട്ടിട്ടിട്ടങ്ങനെ ആയിപ്പോയത്. നമ്മളങ്ങനെ സൗത്ത് ഇന്ത്യൻ ധാബയിൽ എത്തിയിരിക്കുകയാണ്. നല്ല മഴ, പുറത്തോട്ട് ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ധാബയുടെ ഓണർ കേരള ഫുഡ് റെസ്റ്റോറൻറ്റും നോക്കിയിടന്നെയാണ്. അപ്പൊ ഇവിടെ കേരള ഫുഡ് ഹോട്ടലും ഉണ്ട്, സ്റ്റോറും ഉണ്ട്. കാര്യമായി കേരള സ്റ്റോറും ഉണ്ട്. എന്താ ചേനഗിരിയിലുണ്ടോ? ചേന, ഉള്ളി, ഏത്തപ്പഴം, ചെറുപഴങ്ങൾ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. കേരളത്തിലെ മസാലകളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാ സംഭവങ്ങളും കേരള സ്റ്റോറും കൂടെ, അത് ഹോട്ടലും കേരള സ്റ്റോറും, അവരുടെ വെജ് ഡൈനിങ്ങും നോൺ വെജ് ഡൈനിങ്ങും സെപ്പറേറ്റുമാണ്. അതുകൊണ്ട് ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. കേരളത്തിലെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. അതെല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് അവർ പഴംപൊരിയും വടയും കൊണ്ടു വന്നിട്ടുണ്ട്. ചൂട് പഴംപൊരി, ചൂട് വട, നല്ല മഴ, നല്ല കേരള മീൻസ്, കുത്തരി ചോറ്, പിന്നെ രണ്ട് കറി, പിന്നെ സാമ്പാർ രസമാണ് തോന്നുന്നു, തൈര്, എന്ത് സംഭവം, ഇതൊരു കറി, നല്ല മണം, ചിക്കൻ വളർത്തിയത് ക്വാർട്ടറാണ്, 150 രൂപ, നല്ല ക്വാണ്ടിറ്റി. ആ രണ്ടാം തന്നെ കഴിച്ചു.
ഇവിടുത്തെ സ്പെഷ്യലാന്നാ പറഞ്ഞത്. ഞങ്ങൾ വേറെ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ ഉലർത്തിയത് ഇവിടുത്തെ സ്പെഷ്യലായത് മേടിച്ചു പോകാൻ പറഞ്ഞു. അതാ നമ്മുടെ ഫുഡ് കഴിച്ചിട്ടേ എനിക്കൊരു ട്രൈ ചെയ്ത് നോക്കി വരട്ടെ, പക്ഷെ അത് ശരിയായി. അതിൻ്റെ ആർത്തിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്, നല്ല ഫ്ലഫി പൊറോട്ട സൂപ്പർ. നമുക്ക് സ്പെഷ്യലായിട്ട് സേമിയ പായസം കൊണ്ടുവന്നിരിക്കുകയാണ്. അരിയുണ്ട്, നമ്മുടെ മസാലകളെല്ലാം ഉണ്ട്. ആ ഓക്കെ, ഒരു മിനിറ്റ്. അരിപ്പുഴ, മുന്തുപുഴ, പഴംപൊരി, ഈ പെട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ട് എത്ര നാളാക്കി. കറിവേപ്പ് വെജ് വെജുകാർക്ക് ഇവിടെയും നോൺ വെജുകാർക്ക് അപ്പുറത്തുമാണ്. അങ്ങനെ നമ്മൾ കേരള സ്റ്റോറിൽ പോയി ഫുഡ് കഴിച്ചു, കേരള സ്റ്റോറിൽ പോയി ഫുഡ് കഴിച്ചു, കേരള കടയിൽ പോയി ഫുഡ് കഴിച്ചു, വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വന്ന പോലെ തോന്നുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ മൊത്തം മലയാളികൾ, ഫുള്ള് മലയാളികൾ. കുഞ്ഞുതുണ്ട്, കുഞ്ഞു കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ബൈ ബൈ, ബൈ ബൈ, സീ യു.